നമസ്കാരം. ക്ലിയർ വിഷൻ സിംഫണിയിലേക്ക് സ്നേഹസ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുലക്കിയ ഒരു സമയമാണിത്. ഈ ഒരു ആഘാതത്തിലാണ് മാനവരാശി മുഴുവനും. എങ്കിലും ഈ ഒരു പ്രതിരോധത്തെ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത് ഓരോ വിധത്തിലാണ്. വിപണിയിലെ ചലനങ്ങൾ പലതരത്തിലുള്ള ആഘാതങ്ങളാണ് ഓരോരുത്തരും സൃഷ്ടിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആഘാതത്തെ വളരെയധികം ആഘാതമേൽപ്പിച്ച ഒരു വിഭാഗമാണ് കലാകാരന്മാർ. സംഗീതത്തിൻ്റെ സമസ്ത മേഖലകളും, പ്രത്യേകിച്ച് കേരളത്തിൽ സംഗീതം കൊണ്ട് ഉപജീവനം നടത്തുന്ന നിരവധി പേരെയാണ് ഈ കോവിഡ് കാലം സാരമായി ബാധിച്ചത്. പക്ഷെ നമുക്കറിയാം, കലാകാരന്മാർ എന്നും ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കേൾപ്പുള്ളവർ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയ വഴി അത് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാടകമായാലും ചലച്ചിത്രമായാലും നൃത്തമായാലും സംഗീതമായാലും അവർ പുതിയ അവരുടെ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ അവർ അവരുടെ സർഗാത്മക പ്രതിരൂപങ്ങൾ പല വിധത്തിലായി പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ബഹ്റൈനിൽ തന്നെ ഒരുപക്ഷെ GCC രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സർഗാത്മക കഴിവുകൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ബഹ്റൈൻ എന്ന കാര്യത്തിൽ സംശയമില്ല. വിവിധ തരത്തിലുള്ള സോഷ്യൽ ആപ്പുകൾ അതിനുവേണ്ടി തന്നെ പ്രത്യേകമായി നിർമ്മിച്ചു തുടങ്ങി. അത് ഒരു ബിസിനസ് മേഖലയായി തന്നെ വ്യാപിച്ചു കഴിഞ്ഞു. ഓൺലൈനുകളിൽ നമുക്കറിയാം, ഈ പ്ലാറ്റ്ഫോമുകൾ പലതരത്തിൽ, നമുക്ക് ഒരു സ്റ്റുഡിയോയിൽ ഒരു ഹെലികോപ്റ്റർ വരെ വന്നിറക്കാനുള്ള സാഹചര്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രതിഭകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രശസ്തരാകുന്നത്. ഒരുപക്ഷെ ഈ കോവിഡ് കാലം അവർക്കൊക്കെ ഒരവസരം നൽകിയതായിരിക്കാം. എങ്ങനെയാണോ പ്രകൃതിയോട് നമ്മൾ മനുഷ്യർ ചെയ്ത കടുത്ത അനീതിക്കെതിരെ പ്രകൃതി നമുക്കെതിരെ നൽകിയ ഒരു ഇടുത്തി പോലെ നൽകിയ ഈ ഒരു കോവിഡ് പലർക്കും ചില ആശ്വാസത്തിന് വക നൽകുന്നത് കലാകാരന്മാരുടെ ഇത്തരത്തിലുള്ള നല്ല ഇടപെടലുകളാണ്. നമുക്കറിയാം, കല കൊണ്ട് ഉപജീവനം നടത്തിയ പലരും ഈ കോവിഡ് കാലത്തും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന്. പക്ഷേ കോവിഡ് ഈ വിപത്ത് നമ്മുടെ മാനവരാശിക്ക് മുൻപിൽ എത്തുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ കല എന്ന ഈ പ്രതിഭാസത്തെ, ഈശ്വരൻ നൽകിയ വരദാനത്തെ മറ്റുള്ളവർക്ക് അത് അനുഭവിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകി കോവിഡ് വരുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ ഈ കലയെ ഓൺലൈൻ മീഡിയ വഴി മറ്റുള്ളവർക്ക് പകർത്തിയ നിരവധി കലാകാരന്മാർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ കോവിഡ് കാലമാണ് അവർ ഇത് കൂടുതൽ അവരിലേക്ക് ഈ സോഷ്യൽ മീഡിയ അടുപ്പിച്ചത് എന്ന് മാത്രം പറയാം. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഉദാഹരണമായി ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ നമ്മോട് പറയുന്നത് ഒരു കലാകാരി ഒരു ഭൂമിയുടെ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു കലയെ എത്രത്തോളം അവരുടെ സർഗാത്മക സൃഷ്ടി പകർത്താൻ ശ്രമിച്ചു എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ. നമുക്ക് ആദ്യം ഈ വീഡിയോ കാണാം, നോക്കാം. ചരണത്തിലെ
മകസ 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 അകന്തേ അകന്തേ ഇദയമത് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ഗുരു തൻ്റെ ശിഷ്യയെ തൻ്റെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ എങ്ങനെ അഭ്യസിപ്പിക്കുന്നുവോ അത് പ്രകാരം തന്നെ സോഷ്യൽ മീഡിയ വഴി ഒരു പാട്ട് എങ്ങനെ തൻ്റെ ശിഷ്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നത് ഈ വീഡിയോ തന്നെയുള്ള തെളിവാണ്. എനിക്കറിയാം, നമുക്കറിയാം, റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തയായ ശ്രീമതി മാളവിക അനിൽകുമാർ ചലച്ചിത്ര പിന്നണി ഗാനത്തിലൂടെ ബഹ്റിനിലും അവർ നിരവധി തവണ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയോടൊപ്പം അവർ ബഹ്റിലെത്തിയിട്ടുണ്ട്. ആന്ദോളനം എന്ന പരിപാടിയിലൂടെ ബഹ്റിനിലെ എല്ലാവർക്കും സുപരിചിതയാണ് മാളവിക അനിൽകുമാർ. റിയാലിറ്റി ഷോയിൽ പ്രത്യേകിച്ച് ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഏതൊരു തലത്തിലും ഇറങ്ങിച്ചെല്ലാൻ, അതേസമയം തന്നെ ബാൻഡ്, അതേസമയം തന്നെ റോക്ക് മ്യൂസിക്കായാലും എല്ലാ തരത്തിലും ഏത് സമസ്ത മേഖലയിൽ സംഗീതത്തിൽ സ്പർശിച്ചിട്ടുള്ള ശ്രീ മാളവിക മറ്റൊരു രാജ്യത്തുള്ള ഭൂമിയുടെ മറ്റൊരു തലത്തിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയ എത്രത്തോളം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന് തെളിവാണ് ഈ വീഡിയോ. നമുക്ക് ഇക്കാര്യം നേരിട്ട് സംസാരിക്കാം ശ്രീമതി മാളവികയോട് തന്നെ. മാളവിക നമ്മുടെ ഓൺലൈനിൽ എത്തിയിരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം ശ്രീമതി മാളവിക അനിൽകുമാർ. മാളവിക നമസ്കാരം. നമസ്കാരം രാജീവേട്ട. കാണാമല്ലോ അല്ലേ എന്നെ? ഓ കാണാം കാണാം. അപ്പൊ വളരെ മനോഹരമായൊരു വീഡിയോ ആണ് കണ്ടത്. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാം ഞാനിവിടെ കാണിച്ചു കൊടുത്തു. മാളവിക എത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം, ഇത് എങ്ങനെ സാധിക്കുന്നു മാളവിക? എത്ര എനിക്കൊന്ന് കോവിഡ് വരുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായി ആക്കിയിട്ടുള്ള ഒരു ഗായികയാണ് മാളവിക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? എന്തുകൊണ്ടാണ് മാളവിക ഇത് ഈ കോവിഡ് കാലം മുമ്പേ കണ്ടിരുന്നത് പോലെയാണല്ലോ തോന്നുന്നത് അല്ലേ? ആക്ച്വലി അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോ കോവിഡ് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും കാണുന്ന ഒരു ആഡ് എന്ന് പറയുന്ന കലാകാരന്മാരുടെ ഓൺലൈൻ ക്ലാസ്സസിന്റെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം 6 വർഷം ആവാറായി ഈ ഫീൽഡില്. അതിനു മുന്നേ തന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഓൺലൈൻ ക്ലാസ്സസ്. ഓൺലൈൻ എന്നല്ല, ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാജ്യത്തെയുള്ള നല്ല കലാകാരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിക് ക്ലാസ്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ആക്ച്വലി. ബിക്കോസ് ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു 8 കൊല്ലം മുമ്പുള്ളൊരു ആഗ്രഹം, അന്ന് നമുക്ക് 3G 4G സെറ്റപ്പ് ഒന്നുമില്ല, എല്ലാവരുടെയും ഓപ്റ്റിക് ഫൈബർ എത്തിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോ വീഡിയോ കോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും വീഡിയോ കോൾ ഒരാള് ചെയ്തു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ കറങ്ങി കറങ്ങി ബഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അത് അത്ര പോസിബിൾ അല്ല എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു അത്. അതിനുശേഷം സ്റ്റാർ സിംഗർ എന്ന ടൈറ്റിൽ വന്നപ്പോ അതിന് നെക്സ്റ്റ് ഡേ ഞാൻ ആദ്യം കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈൻ മ്യൂസിക് ക്ലാസ്സസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് എന്ന്. അത് കേട്ട് ഒരു സ്റ്റുഡന്റ് വന്നു. അതുപോലെ ഞാൻ സ്വിറ്റ്സർലാൻഡില് സൂറിച്ചിലാണെന്ന് തോന്നുന്നു ഒരു ഷോ ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ എന്റെ ആഗ്രഹം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരോട് പറഞ്ഞു, അങ്ങനെ ഒരു സ്റ്റുഡന്റ് വന്നു. അങ്ങനെ 2 കുട്ടികൾ അവരെ വെച്ചാണ് ഞാൻ ഈ സംരംഭം തുടങ്ങുന്നത്. അപ്പൊ എനിക്കന്ന് ഇതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഡെയിലി കോൾസ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിനുള്ള സംശയങ്ങൾ എന്തോന്നുണ്ട്. പക്ഷെ എനിക്കന്ന് ഇതുപോലെ കൺസൾട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, എനിക്ക് പരിചയമുള്ള ആരുമില്ല ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നവർ. അപ്പോ ഞാൻ തന്നെ അത്യാവശ്യം ഹോംവർക്ക് ചെയ്തു, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയൊക്കെ എടുക്കാം, കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ആലോചിച്ച് തുടങ്ങിയ ഒരു സംരംഭമാണ്. പ്രത്യേകിച്ച് യാതൊരു ആഡും കൊടുത്തിട്ടില്ല, ഇന്നും കൊടുക്കുന്നില്ല. പിന്നെ എന്റെ കുട്ടികൾ പാടി അത് കേട്ട് ആ ക്വാളിറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വീണ്ടും അപ്രോച്ച് ചെയ്ത് അവര് പാടി അത് കേട്ട് വന്ന് അങ്ങനെ അങ്ങനെയാണ് ഇത് വിപുലീകരിച്ച് വന്നത്. ഇപ്പോ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
അല്ലാതെ കൊറോണ ഞാൻ മുന്നിൽ കണ്ടിട്ടേ ഇല്ല. എന്തായാലും മാളവികയ്ക്ക് ഒരുപാട് പേർ സ്വാഗതം അരളിക്കൊണ്ട് ഓൺലൈൻ വന്നിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പേര് വായിച്ചിട്ട് പോകാം മാളവിക. എന്തായാലും അവരെ വായിച്ചില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു അപരാധമായി പോകും. ഗിരീഷ് കെ വി തൃക്കരിപ്പൂർ, രജനി വർമ്മ, വിനോദ് അളിയത്ത്, അബി അബ്രഹാം, ബേബി മാത്യു, മനോജ് മയ്യന്നൂർ, ജഗൻമോഹൻ, വിനോബാജി പങ്കു, മഹേഷ് മാഹി, ശ്യാമ, എനിക്കൊന്നും മാളവികയുടെ നിരവധി ആരാധകരാണ് കേട്ടോ. ഇതൊക്കെ ബഹറിലുള്ള അനു മനോജ് ഇസ് വാച്ചിങ്, കൃഷ്ണകുമാർ വർമ്മ, ജോസഫ് പി ടി ഇസ് വാച്ചിങ്, രമണി സജീവ്. ഇന്ന് ബഹറിൽ ഒരുപാട് ലൈവ് നടക്കുന്ന ഒരു സമയമാണ് ഈ നവരാത്രി കാലം. ബഹറിലെ മിക്ക സംഘടനകൾക്കും ലൈവ് ഇതേ സമയത്ത്, നമ്മുടെ 7 മണി എന്ന് പറയുന്നത് പ്രൈം ടൈമാണ്. അപ്പൊ എല്ലാ സംഘടനകളും ഇങ്ങനെ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ എല്ലാവരും ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്വാഗതം എല്ലാവർക്കും. പ്രീത നായർ, റിതിൻ രാജ്, ബാബു മുടിയത്ത്, രാജേശ്വരി മണികണ്ഠൻ, സുനിത കല്യാണരാമൻ, ഇതൊക്കെ നല്ല സംഗീതത്തിൽ നല്ല അവബോധമുള്ള ആളുകളാണ് കേട്ടോ. ഹീര ജോസഫ്, കിഷോർ ചെമ്പിലോട്, ഫ്രാൻസിസ് കൈതാർ സർ, ഹീര ജോസഫ്, പത്മനാഭൻ നായർ, അങ്ങനെ നിരവധി പേരാണ് ഇപ്പോൾ ഓൺലൈനിലുള്ളത്. രശ്മി, പ്രവീൺ, ലിജി, അനിൽ, അങ്ങനെ അങ്ങനെ നീണ്ടുന്നു. അംബാവാസ് നരസ്, നമസ്കാരം സർ, നമസ്കാരം. ജോസഫ് പി ടി, ഇസബിൾ ഫ്രാൻസിസ്, ജീന രാജൻ, കൃഷ്ണകുമാർ, അങ്ങനെ എങ്ങനെ ഇങ്ങനെ നീണ്ടു 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 പോയി എല്ലാവരും വായിക്കാൻ പറ്റിയെന്നില്ല, കാരണം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ അത് ഒത്തിരി ലേറ്റായിരിക്കും. മാളവിക, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വോക്കലിൽ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ട്? അത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, അത് മാത്രമാണ് നമുക്ക് ആകെ ഉള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഈ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അത് മൊബൈൽ ആയിക്കോട്ടെ, ഐപാഡ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഡിവൈസ് ആൻഡ് ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് എന്ന് പറയുമ്പം നമുക്ക് ഈ വോക്കൽ എന്ന് പറയുന്നതിനൊപ്പം വരുന്ന ഒരു സാധനമുണ്ട്, താളം. താളം കൂടെ ചേരുന്നതാണ് മ്യൂസിക്. അപ്പോ ഈ താളത്തിന്റെ കേസിൽ മാത്രമുള്ള ഒരു പ്രോബ്ലം, എത്ര ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണെങ്കിലും ഒരു ചെറിയ ഒരു ലാഗ് ഉണ്ടാവും. അപ്പൊ ആ ലാഗ് നമ്മൾ മുന്നിൽ കാണണം. സോ ഞാൻ ഇവിടെ താളം അടിക്കുമ്പോൾ സ്റ്റുഡന്റിന് താളം അടിക്കാൻ പറ്റില്ല, സ്റ്റുഡന്റ് താളം അടിക്കുമ്പോൾ എനിക്ക് ഇവിടെയും താളം അടിക്കാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ലൈറ്റ് ലാഗ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ യാതൊരു പ്രശ്നവും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഓരോ രാജ്യങ്ങളില് ഓരോ ആപ്പ് ആയിരിക്കും നല്ലത്. ഇപ്പം എല്ലാവിടെയും സ്കൈപ്പ് കിട്ടണം എന്നില്ല. ഇപ്പൊ ഞാൻ ദുബായ് ഒക്കെ എടുക്കുമ്പോ അവിടെ സ്കൈപ്പ് ഓപ്പൺ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഞാൻ ടോട്ടോക്കിലോ ബോട്ടിമിലോ എല്ലാത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ചില കുട്ടികൾക്ക് ഒന്നും പറ്റാത്തവർക്ക് വാട്സാപ്പിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ എന്താണോ അവർ പറയുന്നത് ആ മേഖലയിൽ എടുക്കുന്നു. അത്രേ ഉള്ളൂ. മാളവിക, ഏതൊക്കെ രാജ്യങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത് ഇപ്പൊ? ആക്ച്വലി ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഭാഗ്യവശാൽ. കൂടുതലുള്ളത് യു കെയിലാണ് അല്ലേ? യു കെയില് 10-20 സ്റ്റുഡൻസുകളും ഉണ്ട്. പിന്നെ സ്വിറ്റ്സർലാൻഡ്, അയർലൻഡ്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദുബായ്, അബുദാബി, പിന്നെ ഓഫ്കോഴ്സ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ എടുക്കുന്നു. ഇത് കഴിഞ്ഞതോടെ നമുക്ക് ബഹ്റിനും കൂടി കുറെ സ്റ്റുഡൻസ് വരുമെന്നാണ് പ്രതീക്ഷ. കാരണം എന്റെ അടുത്ത് നിരവധി പേർ, മാളവിക ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ ഉടനെ തന്നെ നിരവധി പേർ അന്വേഷിച്ചിരുന്നു മാളവികയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയും. കാരണം മറ്റ് സിംഗേഴ്സിൽ നിന്നും വേറിട്ടൊരു വ്യക്തിയാണ് മാളവിക. കാരണം എല്ലാവരും ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് സോറി ഒരു സ്റ്റാർ സിംഗറായി, അല്ലെങ്കിൽ ഒരു പിന്നണി ഗായികയായി ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുകയാണ് എല്ലാവരും. അതൊരു സാമ്പത്തിക സ്രോതസ് കൂടിയാണല്ലോ. പക്ഷേ മാളവിക അത്തരത്തിൽ ആ തൻ്റെ അറിവിനെ മറ്റുള്ളവർക്ക് കൂടി പകർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു നേട്ടമായി തന്നെ എല്ലാവരും കാണുന്നു എന്നുള്ളതാണ് ഒരു അതിൻ്റെ പ്രത്യേകത. ഒരു കേവലം ഒരു സ്റ്റാർ സിംഗർ അല്ല, കേവലം ഒരു പിന്നണി ഗായികയല്ല മാളവിക. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്ത വരാൻ തുടങ്ങിയത് മാളവികയുടെ അറിവുകൾ? കാരണം മാളവികയ്ക്ക് നിരവധി പേരിൽ നിന്ന് ഗ്രൂമിംഗ് അടക്കമുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാളവികയുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ പലർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തോന്നൽ ഉണ്ടായത്? ഏതായാലും ആക്ച്വലി ഞാൻ ചെറുപ്പത്തിലെ കണ്ടു വളർന്ന സിസ്റ്റം, ടീച്ചിങ് സിസ്റ്റംസും അതുപോലെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളും, ഇവർ രണ്ടുമാണ് ഇത്തരത്തിലൊരു ഡ്രീം ഉണ്ടാക്കിയതെന്ന് തന്നെ പറയണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്നത് വളരെ
വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ്. അതായത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും എന്നെ ദൈവത്തിന് മുകളിൽ ഉള്ള സ്ഥാനത്ത് കാണുക എന്നുള്ളത് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയായിട്ടുള്ളൊരു കാര്യമാണ്. അത് അത് മാത്രമല്ല, ഇതൊരു വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷനും ആണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ മ്യൂസിക് ടീച്ചിങ് സിസ്റ്റംസ് ഞാൻ കാണുമ്പം ഒരുപാട് ക്ലാസ്സുകളിൽ കുട്ടികൾ ഒരുമിച്ചിരുന്ന് സരിഗമ പതനിസ പാടുന്ന കേട്ടിട്ടുണ്ട്. അവർ സരളി വരിശ കഴിയും, വരിശകൾ മുഴുവൻ കഴിയും, ഗീതം കഴിയും, വർണ്ണം കഴിയും. ഇത്രയും ലെവൽ എത്തിയ കുട്ടികളോട് ഒരു സ്വരം തനിയായിട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതൊരു കൺഫ്യൂഷനാണ് ഇപ്പോഴും. അതല്ലെങ്കിൽ അവർ പാടുന്ന ഒരു ഫിലിം സോങ്, അതിലെ നൊട്ടേഷൻ എന്താണ്, നിങ്ങൾ എന്താണ്, എന്ത് സംഗതിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്ത് കൊണ്ടുവരാണ് എന്ന് ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ അത് അവർക്ക് അറിയില്ല. ഞങ്ങളത് കേട്ട് പാടുന്നു എന്നതിനപ്പുറത്ത് അറിയാൻ ശ്രമിക്കുന്നു എന്നൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് ഏറ്റവും ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ കുറച്ച് കുട്ടികൾ, അതായത് പാടാൻ കഴിവുള്ള കുട്ടികൾക്ക് എന്താണ് അവർ പാടുന്നത്, എന്തിനാണ് അവർ പാടുന്നത്, അതുകൊണ്ട് എന്താണ് ഗുണം, ഇതിനുള്ള ഉത്തരങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവർ പാടിപ്പോകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിവുള്ള കുട്ടികളെ മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് വരെ ആഡ് കൊടുക്കാത്തത്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. ബിക്കോസ് ആഡ് കൊടുത്ത് എനിക്ക് 100 കുട്ടികളെ കിട്ടണമെന്നില്ല, കഴിവുള്ള ഒരാൾ കിട്ടിയാൽ മതി, ഞാൻ വളരെ ഹാപ്പിയാണ്. ആ കുട്ടിയെ കൊണ്ട് നൊട്ടേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒരു ലെവൽ മുകളിലേക്ക് എത്തിക്കുക, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു ഗ്രാഫ് ഉണ്ട് എനിക്ക്. ആ ഗ്രാഫിൽ അവർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നത് മാത്രമാണ് ഞാൻ നോക്കാറുള്ളത്. അതിൽ ദൈവം സാക്ഷി സക്സസ്ഫുൾ ആണ്. അതെനിക്ക് മാളവികയുടെ ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോൾ മനസ്സിലായി. അതായത് മാളവികയുടെ ശിക്ഷണത്തിൽ പഠിച്ച് അഭ്യസിച്ചിട്ടുള്ള നല്ല സർഗാത്മക കഴിവുള്ള നിരവധി പേരെയാണ് മാളവിക പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ മാളവികയുടെ പോസ്റ്റ് ഇട്ടതിനേക്കാൾ കൂടുതൽ അവരുടെ പോസ്റ്റുകൾ ഞാൻ ഇട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് എനിക്കത് മനസ്സിലായി, മനസ്സ് നിറയും കണ്ട് കഴിഞ്ഞാൽ. കാരണം കുട്ടികൾ എത്രത്തോളം പാടുമ്പോഴും ആ ഗുരുവിന്റെ മനസ്സ് ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കാണാം. എന്തായാലും കാരണം എത്രയോ വേദികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള മാളവികയുടെ നിരവധി പെർഫോമൻസുകൾ വീഡിയോ ഉണ്ടായിട്ടും ചിലപ്പോൾ ഞാൻ തപ്പി നോക്കിയാൽ കിട്ടാറില്ല. പലപ്പോഴും മാളവികയുടെ പോസ്റ്റ് കാണുന്നത് ശിഷ്യകളുടെ പ്രകടനമാണ്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, മാളവിക നിരവധി പാരന്റ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാളവികയെ എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാക്വിലിൻ മനീഷ്, യു ആർ അമേസിംഗ് വിത്ത് സ്മോൾ കിഡ്സ്, മൈ ഡോട്ടർ ഫീൽ സോ കംഫർട്ടബിൾ വിത്ത് യു. ജാക്വിലിൻ എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട്, എന്താണ് എനിക്കറിയില്ല. ഏതായാലും ജിയ ഹരികുമാർ, ഇന്ദിര രവീന്ദ്രൻ വാച്ചിങ്, സന്തോഷ് സരോവരം വാച്ചിങ്, കൃഷ്ണകുമാർ നാരായണൻ, എനിക്കൊന്ന് മാളവികയുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് വന്നിരിക്കുന്ന ജിൻസി ജോമോൻ മാമൂട്ടിൽ, മാളവിക അനിൽകുമാർ ഈസ് എ അമേസിംഗ് ടീച്ചർ ആൻഡ് സിംഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യപ്രകാശ് വാച്ചിങ്, രജനി വർമ്മ, ജിൻസി ജോമോൻ മാമൂട്ടിൽ, ഷീ ഈസ് സോ ഹംബിൾ ആൻഡ് വെരി ടാലന്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. മാളവിക യു കെയിലെ കുട്ടികളുടെ ചങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഹരീഷ് പാല. അപ്പൊ യു കെയിലാണ്, യു കെയിലാണ് കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത്. അപ്പൊ ഈ യു കെയിലെ സമയം നമ്മുടെ ഇന്ത്യയിലെ സമയം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെയാണ് മാളവിക ഈ സമയത്തെ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെയാണ്? അത് ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ഒരു സ്ഥലം മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്ര പ്രശ്നം വരില്ല. നമ്മൾ പല രാജ്യങ്ങളിൽ എടുക്കുമ്പോൾ ഈ ടൈം സോണിന്റെ വ്യത്യാസം ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഈ 26-ന് ഇപ്പൊ നാളെ ടൈം മാറിക്കഴിഞ്ഞാൽ യു കെയിലേക്ക് 5.5 മണിക്കൂർ ഡിഫറൻസ് വരും. അപ്പോ അതുപോലെ തന്നെ അമേരിക്കയാണെങ്കിൽ എനിക്ക് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ചെയ്യണം. ഇന്ത്യൻ ടൈം അറൌണ്ട് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് വരെ കുഴപ്പമില്ല. ഈവനിങ് ടൈം ആകുമ്പോഴേക്കും ദുബായ് ടൈം ആവും. യു കെ ടൈം സ്റ്റാർട്ട് ആവുന്ന തന്നെ നൈറ്റ് 9:30 ശേഷമായിരിക്കും. അത് മേ ബി എല്ലാ ദിവസവും ഒരുവിധം പുലർച്ചെ 1:30-2 മണി വരെയൊക്കെയാണ് ഇരിക്കാറ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് എനിക്ക് ഉറക്കം മേ ബി 4 മണിക്കൂറൊക്കെയാണ് ഉറങ്ങാനും കിട്ടുന്നത്. പക്ഷെ സ്റ്റിൽ എനിക്ക് അതൊരു സ്ട്രെയിൻ ആയിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണിത്. അപ്പോ നമുക്ക് ഒരിക്കലും ആ സ്ട്രെയിൻ അറിയില്ല. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരുപാട് ഹോം വർക്കും ചെയ്യാനുണ്ട്. ഈ കുട്ടികൾക്ക് അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രാഫ് ഉണ്ട് എനിക്കപ്പോ. ഈ കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഇതിനെപ്പറ്റി ആലോചിച്ച് അതിന് വർക്ക്ഔട്ട് ചെയ്ത് ഒരു ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറുന്നത്. അപ്പം ഇതെല്ലാം നടന്നാലും നമുക്ക് ആ സ്ട്രെയിൻ ഫീൽ ചെയ്യില്ല.
1 AM വരെയാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു റെസ്റ്റും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ സപ്പോർട്ടിംഗ് ആണ്. നവരാത്രി കാലമായതുകൊണ്ടായിരിക്കാം ഇന്ദിര രവീന്ദ്രൻ രണ്ടുപേരും ഒന്ന് പാടണം, ആപതി കിം കരണീയം എന്ന പാട്ട് ഒന്ന് പാടാമെന്ന് രണ്ടുപേരും മൂള പാടാമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിക്വസ്റ്റ് ആണ്. ഞാൻ രണ്ടുപേരും പാടാം, ബിക്കോസ് ഞാൻ ആക്ച്വലി സൂപ്പർസ്റ്റീഷ്യസ് ആണെന്ന് വിചാരിച്ചാൽ ക്ഷമിക്കണം. മഹാനവമി സമയത്ത് ഞാൻ പാട്ടും ക്ലാസ് എടുക്കലും ഇല്ല. ഒരു വരി ഞാൻ പാടാം. ആപതിക്കും സ്മരണീയം അമ്മേ, ആപതിക്കും സ്മരണീയം. ഓക്കെ. താഴ്മയാണ് മാളുവിന്റെ ഉയർച്ച, ജി ബി ജോൺ പ്രാക്കാനം. നല്ല കാര്യം, നല്ല പെരുമാറ്റം. ഇത് ഞാൻ നേരിട്ട് പറയുന്നൊന്നും കരുതണ്ട കേട്ടോ, ഇത് ഞാൻ ഈ മെസ്സേജ് അയച്ച് കൃത്യമായി വായിക്കുന്നു എന്ന് മാത്രം. മാളവികയെ വേറെ ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഞാൻ ഒരിക്കൽ വേദിയിൽ വെച്ച് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സതിനാരായണൻ കിഴക്കിനിയിൽ, തീർച്ചയായും താങ്കളുടെ ആവശ്യം ഞങ്ങൾ അംഗീകരിക്കും. എന്തായാലും മാളവികയെ ഇനി കൂടുതൽ കോൺടാക്ട് ചെയ്യേണ്ടവർ, വോക്കലിന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടവർ റേഡിയോ രംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾ അവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി അവരെ അറിയിക്കുന്നതായിരിക്കും. മാളവിക റെഡിയാണല്ലോ അല്ലെ, ഉള്ള സമയത്ത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ റേഡിയോ റിംഗിന്റെ ആപ്പ് ലഭ്യമാണ്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ വാട്സപ്പ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ ഓപ്ഷൻ ഉണ്ട്, ഫേസ്ബുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ മാളവികയ്ക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും. വോക്കൽ ക്ലാസ് ഏത് സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. മാളവിക നേരത്തെ പറഞ്ഞു, ഈ ഒരു ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും അനുയോജ്യം ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട്? എത്ര പ്രായം മുതലാണ് വോക്കൽ എടുക്കാൻ ഏറ്റവും അനുയോജ്യം? അത് ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ 3 വയസ്സ് തികയുന്നതിന് സമയത്താണ് ഞാൻ ക്ലാസ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അന്ന് എനിക്ക് എന്റെ വോയിസ് ഓപ്പൺ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികളിൽ 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന കൂടുതൽ എൻക്വയറീസും ഞാൻ ഡെമോ ക്ലാസ് കഴിയുമ്പം മാറ്റി വെക്കാറാണ് പതിവ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ പലരുടെ ശബ്ദം തുറന്നു വന്ന് കാണുന്നില്ല. ഒരു ഇവര് തന്നെ പോയിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വരുമ്പോൾ ഒരു 8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ വോയിസ് നല്ല പോലെ തുറന്നിട്ടുണ്ടാവും. ഒരു 8-12 ആണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വളരെ വലിയൊരു ഗ്രാഫ് കേറുന്നത് കണ്ടിട്ടുള്ളത്. കാരണം ആ സമയത്ത് പെട്ടെന്നാണ് കുട്ടികൾ ഗ്രാസ്പ് ചെയ്യുന്നതും പെട്ടെന്നാണ് ഇംപ്രൂവ് ആവുന്നതും. ആഫ്റ്റർ 12 വോയിസ് ചേഞ്ച് വരുന്നതിന്റെ ഒരു പ്രശ്നം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. സോ ആ മസിൽ വോയിസിലുള്ള മസിൽ തിക്കനിങ് സംഭവിക്കുന്നതിന് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. പക്ഷെ ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്നെക്കാൾ പ്രായമുള്ള സ്റ്റുഡൻസ് എനിക്കുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് 60+ ആയ സ്റ്റുഡന്റ് വരെ എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഇതിന് കല പഠിക്കാൻ ഒരു പ്രായം ഒരു തടസ്സമേ അല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു 8 ഇയേഴ്സ് ആ ഒരു ഏജിൽ കിട്ടിയാൽ വളരെ നല്ലത്. നേരത്തെ ഇപ്പൊ അതിനിടയിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം 7-8 ക്ലാസ്സിലുള്ള ആൺകുട്ടികളാണ് ഈ പ്രശ്നം നേരിടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു ഷോയിൽ ലോക്ക്ഡൗൺ ചോക്ലേറ്റിൽ വന്ന 2 കുട്ടികൾ ഈ പ്രശ്നം നന്നായി നേരിടുന്നുണ്ട്. അവർ ആകെ പേടിച്ചു നിൽക്കുകയാണ്. പാട്ടിനോട് വളരെ ഇഷ്ടമുണ്ട്, പക്ഷെ അവരുടെ ഇപ്പോൾ ഒരു ശ്രുതിയിലേക്ക് പോകുന്നില്ല. അതായത് ബീക്ക് പാടി എക്ക് പാടി നോക്കി, അല്ലെങ്കിൽ 1-ാം ഘട്ടക്ക് ഇപ്പോൾ പാടാൻ പറ്റുന്നില്ല. അപ്പോൾ അവരാകെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം ഞങ്ങളിങ്ങനെ. അവരുടെ പാരൻസ് കുറച്ച് പാനിക്കാണ്. ആ പാരൻസൊക്കെ ഇതിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത്, ലൈനിൽ വന്നിട്ടുണ്ട്. അവർക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? ആക്ച്വലി നമുക്ക് ആൺകുട്ടികളുടെ വോയിസ് ചേഞ്ച് എന്ന് പറയണത് വളരെ പെർട്ടിക്കുലർ ആയിട്ട് അവർ തന്നെ കാണിച്ചു തരും, വെള്ളിയടിച്ച് കാണിച്ചു തരും, എന്റെ ശബ്ദം മാറി തുടങ്ങി എന്നുള്ളത്. പക്ഷെ പെൺകുട്ടികൾക്കും ഇതേപോലൊരു വോയിസ് ചേഞ്ച് വരുന്നുണ്ട് അവരുടെ മസിൽ തിക്കനിങ്ങിന്റെ ഭാഗമായിട്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. സോ രണ്ട് കൂട്ടരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണിത്. പ്രത്യേകിച്ച് ഹൈ പാടിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അത് എത്തുന്നില്ല. അവിടെ എത്തുമ്പോഴേക്ക് സ്ക്രാച്ച് വരിക, കൂടുതൽ സ്ട്രെയിൻ വരിക, ഇത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ എന്റെ എല്ലാ സ്റ്റുഡൻസിനും ഒരു 10 ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും ഞാൻ വോക്കൽ വോമപ്പും അതുപോലെ വോക്കൽ ടെക്നിക്സും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് ഡെയിലി അവരോട് ചെയ്യാൻ പറയാറുമുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വോയിസ് ചേഞ്ച് വരുന്ന സമയത്ത്, അതായത് അവരുടെ മസിൽ തിക്കൻ ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഉണ്ട്. ആ എക്സസൈസസ് പ്രോപ്പറായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ
പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാം അപ്പ് ഡെയിലി മോർണിംഗ് ഒരു മുടക്കവും സംഭവിക്കാതെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ ഒരു പ്രോബ്ലം വരില്ല. ഡെഫിനറ്റ്ലി ഒരു ഒന്ന് രണ്ട് നോട്ടിന് ചേഞ്ച് വരും. അതാണല്ലോ വോയിസ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മെച്യൂർഡ് ആവുന്നതിനനുസരിച്ച് ഒന്നോ രണ്ടോ നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുമായിരിക്കും. പക്ഷെ ഒരു വലിയ ചേഞ്ച് വരാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും വോക്കൽ ട്രെയിനിങ്ങിലൂടെ. അപ്പൊ അത് അങ്ങനെ അത്തരത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ സോൾവ് ചെയ്യുന്നതിനപ്പുറത്ത് നമ്മളത് ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയാം. കാരണം അതല്ലെങ്കിൽ ഈ വോയിസ് ചേഞ്ചിങ്ങിന്റെ പിരീഡ് കഴിഞ്ഞിട്ട് മാറിയ ശബ്ദവുമായിട്ട് അവർ വരുമ്പോൾ അവർക്ക് അവർ വിചാരിക്കുന്ന പോലെ ശബ്ദം ഉപയോഗിക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് നടക്കുന്ന എഫേർട്ടാണ് ഭാവിയിലുള്ള അവരുടെ ആ വലിയ ഒരു ജേർണിയിൽ ഉള്ള വോയിസിനെ ഡിസൈഡ് ചെയ്യുന്നത്. മറ്റ് ചിലരുടെ സംശയം, പാട്ടുകൾ ഇപ്പോൾ നമ്മൾക്ക് അറിയാം പല തലത്തിലുള്ള പാട്ടുകളുണ്ട്. ഉഷാവതിപ്പിന്റെ പാട്ടുകൾ, അല്ലെങ്കിൽ വൈക്കം വിജയലക്ഷ്മി ഇപ്പോൾ പാടുന്ന മാളവികയുടെ പാട്ടുകൾ, അത്തരത്തിൽ പല ശ്രേണിയിലുള്ള പാട്ടുകൾ. ചില ആൾക്കാരുടെ വിചാരം, ചില ആൾ കരുതുന്നത്, അയ്യോ എനിക്ക് ഈ പാട്ട് പാടാൻ കഴിയില്ല, എൻ്റെ ബേസ് ത്രോട്ടാണ്, എനിക്ക് അത്തരത്തിലുള്ള പാട്ടുകളൊന്നും പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമുണ്ട്. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പാട്ട്, അയ്യോ എനിക്കത് പിച്ച് പോകാത്തതുകൊണ്ട് അവർ പാട്ടിൽ നിന്ന് തന്നെ പിന്നോക്കം പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രാക്ടീസിലൂടെ എത്ര പെർസെൻറ്റേജ് അവരുടെ റേഞ്ച് ഉയർത്താൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിലൊന്നുണ്ടോ റേഞ്ച് മാറ്റി പാടിയാൽ മാത്രമേ അവർ സ്വീകാര്യത വരൂ എന്നുള്ളൊരു തോന്നലുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിലുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് റിയാലിറ്റി ഷോയിൽ വന്നിരുന്നു. ദേവഭായം കൊണ്ട് മൂന്ന് റിയാലിറ്റി ഷോയിൽ ഞാൻ വിന്നറായിരുന്നു. പക്ഷെ ആദ്യത്തെ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഞാൻ ജൂനിയർ സെക്ഷനിലാണ് പാടുന്നത്. ആ സമയത്ത് ഞാൻ പ്രോപ്പർലി കർണാട്ടിക് മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഹൈ എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. അപ്പോ ഹൈ പാടുന്ന ഷ്രിൽ വോയിസ് ഉള്ള കുട്ടികളെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മലയാളി സമൂഹം ഉണ്ട് നമുക്ക്. ബിക്കോസ് അത് ആരുടെയും തെറ്റല്ല. ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഷ്രിൽ വോയിസ് വരുമ്പോൾ ആ ഫീമെയിൽ ഒരു പാട്ട് പാടുമ്പം എഗെയിൻ അതൊരു ഷ്രിൽ വോയിസ് ആയിരിക്കണമല്ലോ, എന്നാലല്ലേ മാച്ച് ആവുള്ളൂ. അത് അങ്ങനെ ഷ്രിൽ ആയിട്ടുള്ള ശബ്ദം പാടുന്ന അല്ലെങ്കിൽ ഹൈ നോട്ട്സ് സ്ട്രൈക്ക് ചെയ്യുന്നത് മാത്രമാണ് സംഗീതം എന്ന ഒരു ഐഡിയ ആയിരുന്നു. ഈ റിയാലിറ്റി ഷോസിൽ വന്നതോടെ ഈ ഗ്രൂമിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്തതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിലുള്ള പാട്ടുകൾ അവർ പാടുന്നത് പോലെ മറ്റൊരു റേഞ്ചിലുള്ള ആൾക്ക് പാടാൻ സാധിക്കില്ല. ബേസിന് ബേസിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, എനിക്ക് മിഡിൽ ഓക്ടേവ് ആണ്, അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, ഹൈക്കുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ തീർത്ത വോയിസ് ആയിരുന്നു. വോം അപ്പ് ആൻഡ് വോക്കൽ ട്രെയിനിങ് സ്ഥിരമായിട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു 3 ഒക്ടേവ്സ് വരെ ടച്ച് ചെയ്യാൻ സാധിക്കും. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പവർഫുൾ ആയിട്ടല്ലെങ്കിൽ പോലും എനിക്ക് 3 ഒക്ടേവ്സ് ക്ലിയർ ആയിട്ട് പാടാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഭാവയാമി പോലുള്ള സോങ്സ് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പൊ സോ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ റേഞ്ച് ഉയർത്താനും താഴ്ത്താനും സാധിക്കും. പക്ഷെ എന്ന് കരുതി ഒരു ഭയങ്കര ഷ്രിൽ വോയിസിലേക്ക് എത്താം എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ വോയിസിന് ഇണങ്ങുന്ന പാട്ടുകൾ, പിന്നെ പറ്റാവുന്ന പാട്ടുകൾ നിങ്ങളുടെ ശ്രുതിയിലേക്ക് മാറ്റി ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അല്ലാതെ ഒറിജിനൽ ശ്രുതിയിൽ കഷ്ടപ്പെട്ട് പാടി എത്തി ഫലിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നോ രണ്ടോ നോട്ട് ഇറക്കിയാൽ നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റുമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് പാടുക. അല്ലാതെ എന്നെ കൊള്ളില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാവരുത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് പാപനാശം എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്, ഏയാ എൻ കോട്ടിക്കാര. ആ സോങ് നല്ല ബേസ് സോങ് ആണ്. ആ സോങ് ആണ് ആ ആ വർഷത്തെ മിർച്ചിയിൽ വളരെ ടോപ്പിൽ നിന്നിരുന്ന ഒരു സോങ്. അത് വളരെ ബേസ് ഏയാ എൻ കോട്ടിക്കാര എന്നൊരു സോങ് ആയിരുന്നു. സോ എല്ലാ ശബ്ദത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിനെ സ്നേഹിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. റിയാലിറ്റി ഷോകളിൽ ഒരു കുത്തൊഴുക്കാണല്ലോ ഈ അടുത്ത കാലത്ത്. സകല ചാനലുകളിലും റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക ഓരോ സെഷനുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാലിറ്റി ഷോകളിലെ ഗ്രൂമിംഗ് സെഷൻ ഒരു സംഗീത വിദ്യാർത്ഥിക്ക് എത്രത്തോളം അവസരം, അല്ലെങ്കിൽ എത്രത്തോളം മാറ്റമുണ്ടാക്കും? അത് മാളവികയുടെ അനുഭവത്തിൽ നിന്ന് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊന്ന് പറയാമോ? അത് ഡിപ്പെൻസ്, ആരാണ് നമ്മളെ ഗ്രൂം ചെയ്യാൻ ആ സമയത്ത് വരുന്നത്, അവരുടെ ഗ്രൂമിംഗ് രീതി എന്താണ് എന്നതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്.
ഇപ്പോ ഒരു ഗ്രൂമിംഗ് സെഷനിൽ നിന്ന് ഓരോ കുട്ടിയും ഉൾക്കൊള്ളുന്നത് പല രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ പോയി ഗ്രൂമിംഗ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് ഞാൻ നന്നായി എന്നില്ല. നമ്മൾ ആവശ്യമുള്ളത് ഡെയിലി തിരഞ്ഞ് കണ്ടുപിടിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. ഗ്രൂമിംഗ് സെഷൻ, പ്രത്യേകിച്ച് റിയാലിറ്റി ഷോയിലെ ഗ്രൂമിംഗ് സെഷനിൽ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പാടി പഠിച്ച് പോയ സോങ്ങിന്റെ ഫൈൻ ട്യൂണിങ്. ഫൈൻ ട്യൂണിങ് എന്നത് അവരുടെ കൺസെപ്റ്റിലുള്ള ഫൈൻ ട്യൂണിങ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവാം ഉണ്ടാവാതിരിക്കാം, അത് ഡിപ്പെൻഡ്സ്. പക്ഷേ നമ്മളുടെ ഹോം വർക്ക് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഗ്രൂമിംഗ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ വോയിസ് വോക്കൽ ടെക്നിക്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നെല്ലാം പഠിക്കുക തന്നെ വേണം. അപ്പൊ അത് ഒരു പ്രോപ്പർ ട്രെയിനർ നിങ്ങളെ ഗ്രൂം ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗുണം കിട്ടും. അത് റിയാലിറ്റി ഷോ തന്നെ ആവണമെന്നില്ല. നമ്മൾ പലപ്പോഴും സിസ്റ്റമാറ്റിക്കായി പഠിച്ചു വരുന്നത് അല്ലെങ്കിൽ അക്കാദമിക് ലെവലിലായാലും പഠിച്ചു വരുന്നത് നമ്മുടെ കർണാട്ടിക്കാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ഒരു സംഗീത വിദ്യാർത്ഥിക്ക് കർണാട്ടിക് തന്നെ പഠിച്ചു തുടങ്ങണം, അല്ലാതെ ലളിതഗാനത്തിനോ അല്ലെങ്കിൽ സിനിമാ ഗാനത്തിലോ അത്തരത്തിലുള്ള പ്രാക്ടീസ് സാധ്യമാകുമോ? നമ്മൾ കർണാട്ടിക് ഒന്നും തൊടുന്നില്ല, നമ്മുടെ എസ് പി സാറിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പോലെ കർണാട്ടിക് ഒന്നും തൊടാൻ പോകുന്നില്ല. നമ്മൾക്ക് മറ്റു സംഗീതത്തെ, ഒന്നാമത് പല കുട്ടികൾക്കും ഈ സസരീരിക ഗമാമരീരിക ഇതൊക്കെ കുറെ നേരം പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മടിയുള്ള കാര്യമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ സിനിമാ ഗാനം അത്തരത്തിലേക്ക് ഒരു ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ട്രെയിനിങ് സാധ്യമാണോ? ആക്ച്വലി ലൈറ്റ് മ്യൂസിക്കിന് മാത്രം ട്രെയിനിങ് നടത്തുന്ന വ്യക്തികളുണ്ട്. അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ അവരോട് എതിർക്കുന്നെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്റെ രീതി അതല്ല. ബിക്കോസ് ഇപ്പൊ പറഞ്ഞ പോലെ എസ് പി സാർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഇൻ എ മില്യൺ ആണ്. അപ്പോ അതുപോലെ ഒരു വ്യക്തി വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ കർണാട്ടിക് ആണ് എടുക്കുന്നതെങ്കിൽ പോലും എന്റെ എത്രയോ സ്റ്റുഡൻസ് റിയാലിറ്റി ഷോസില് ഫൈനലിസ്റ്റുകളാണ്. ഇപ്പൊ ഈ സൺഡേ ഈ നാളെയല്ല കമ്മിങ് സൺഡേ എന്റെ മൂന്ന് സ്റ്റുഡൻസ് ആണ് ഫൈനൽസിൽ പെർഫോം ചെയ്യുന്നത്. ഓൺലൈൻ കോമ്പറ്റീഷനിൽ വിജയികളാവുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് ലൈറ്റ് മ്യൂസിക് മാത്രം അഭ്യസിക്കണം എന്ന് പറഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ നിരുത്സാഹപ്പെടുത്താറേ ഉള്ളൂ. ഞാൻ പറയാറുണ്ട് അത് എന്റെ രീതിയല്ല. ബിക്കോസ് എന്റെ രീതി എന്താന്ന് വെച്ചാൽ കർണാട്ടിക് പഠിപ്പിച്ച് ആ കുട്ടികളെ നൊട്ടേഷൻസ് ക്ലിയർ ആക്കുക, ആ നൊട്ടേഷൻസ് അവരെ ലൈറ്റ് മ്യൂസിക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുക, അതാണ് എന്റെ രീതി. അപ്പൊ ലൈറ്റ് മ്യൂസിക് പഠിക്കുമ്പോൾ അവർക്ക് ആ കർണാട്ടിക്കിലുള്ള നോളജ് ആണ് അവർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ കർണാട്ടിക് ഇല്ലാതെ ആ നൊട്ടേഷൻസ് പോസിബിൾ ആവില്ല. ഞാൻ എല്ലാവർക്കും പറയും, ഫോർ എക്സാമ്പിൾ ഇപ്പോ മഞ്ഞൾ പ്രസാദവും എന്ന് പറഞ്ഞാൽ ഞാൻ രഗരീ സസരീത എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോ അങ്ങനെ തറു ആവുന്ന സംഗതി കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രശസ്ത മോഹൻവീണ വാദകൻ ശ്രീ പോളി വർഗീസ് ഓൺലൈൻ വന്നിട്ടൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി സാധകം ചെയ്താൽ മതി, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് കാരണം മടി, പിന്നെ ഭയം, പിന്നെ റിയാലിറ്റി ഷോ സത്യത്തിൽ നമ്മുടെ നൈസർഗിക വാസനയെ നശിപ്പിക്കും. ഇംപ്രവൈസ് ചെയ്യാനുള്ള കഴിവ് നിരന്തര രാഗ ആലാപനത്തിലൂടെയാണ് ലഭിക്കുന്നത്. സിനിമാ ഗായകർ അവസാനം സീറോ ബാലൻസ് ആയി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി ശ്രീ പോളി വർഗീസ്, അദ്ദേഹം നല്ല തിരക്കുകൾക്കിടയിലും ഇത്തരമൊരു പരിപാടി വീക്ഷിക്കാൻ എത്തിയതിന് നന്ദി. തീർച്ചയായിട്ടും അതൊരു പോയിന്റ് ആണ്. നമ്മൾ ലൈറ്റ് മ്യൂസിക് മാത്രം പാടുമ്പോൾ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത്രയും കുറയുകയാണ്. മറ്റൊരാള് പാടി വെച്ച ഒരു പാട്ടിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വേറെസ് കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ഏത് മേഖലയാണെങ്കിലും അവിടെ നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, ആലാപന സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു മ്യൂസിഷ്യൻ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ 1000 ഫിലിം സോങ്സ് കേട്ട് പഠിച്ചാലും നിങ്ങൾ ഒരു സിംഗർ എന്നതിനപ്പുറത്തേക്ക് ഒരു മ്യൂസിഷ്യൻ ആവുന്നില്ല. മ്യൂസിഷ്യൻ ആവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആലാപന സ്വാതന്ത്ര്യം വേണം. സോ അത് കർണാട്ടിക്കിൽ തന്നെയാണ്. മാളവികയ്ക്ക് ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ചന്ദ്രൻഷണയെ ആശംസിക്കുകയാണ്. ശ്രീചക്രരാജ സിംഹാസനേശ്വരി രണ്ടുവരി പാടാമോ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു ചന്ദ്രൻജി ഇന്ന് ആയുധപൂജ ആയതുകൊണ്ട് മാളവിക അധികം പാടുന്നില്ല എങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാളവിക? ശരി, രണ്ടുവരി പാടാം. സരസ്വതി ദേവിയുടെ തന്നെ അല്ലേ സ്തുതി. ഇത് വിജയദശമിക്ക് ഞാൻ പാടുന്നു എന്ന് വിചാരിച്ച് പാടിക്കോളാം. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ
ഭുവനേശ്വരി ആഗമ വേദ കലാമയ രൂപിണി ആഗമ വേദ കലാമയ രൂപിണി അഖില കലാനന ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി നാഗകങ്കണ നടരാജ മനോഹരി രാഘവേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി വളരെ നന്ദി മാളവിക. എന്തായാലും എനിക്കറിയാം മാളവിക വളരെ തിരക്കുകൾക്കിടയിലാണ്, വീട്ടിലും ഒരുപാട് തിരക്കുണ്ട്, ക്ലാസ്സുകളുടെ ഇടയിൽ പോലെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വിദ്യാരംഭത്തിനുള്ള ക്ലാസ്സുകളുടെയൊക്കെ അന്വേഷണങ്ങളും വന്നിരിക്കുന്ന സമയത്ത് എങ്കിൽ പോലും റേഡിയോ രംഗിന്റെ ഈ പരിപാടിയിൽ മാളവിക വരികയും കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി. എനിക്ക് തോന്നുന്നു മാളവികയുടെ ക്ലാസ്സുകൾക്ക് ഞാൻ ബന്ധപ്പെടാം, കാരണം നിരവധി കുട്ടികൾ എൻക്വയറി ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. അത് അവർക്ക് റേഡിയോ രംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള വാട്സപ്പ് ഓപ്ഷനിൽ വന്ന് അന്വേഷണം നടത്താവുന്നതാണ്. നമ്മളതിന് റിപ്ലൈ ചെയ്യും. മാളവികയ്ക്ക് ഏതെങ്കിലും ഒഴിവ് സമയമുണ്ടെങ്കിൽ അത് തിരിച്ചറിയിച്ച് ക്ലാസ്സുകൾ ആരംഭിക്കാം, അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ വളരെയധികം നന്ദി മാളവിക. ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം ഈ ഈ ഒരു അവസരത്തിലായിരുന്നു. സന്തോഷമുള്ള ചേട്ടാ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ സന്തോഷം ഇവിടെ വന്നതിൽ. ബഹ്റിനിൽ ഞാൻ ചെയ്തിട്ടുള്ള ഷോസിൽ എന്റെ മനസ്സിൽ ഏറ്റവും പ്രിയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു ഷോ ആണ് ആന്തോളനം. അത് സംഘടിപ്പിച്ചത് രാജീവേട്ടൻ തന്നെയാണ്. സോ ഇതുപോലെ രാജീവേട്ടനെ വീണ്ടും മീറ്റ് ചെയ്യാൻ സാധിച്ചാലും ഇതുപോലെ നല്ല ഒരു ടോക്കില് ഭാഗമാവാൻ സാധിച്ചാലും എന്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഏതായാലും നമ്മുടെ ബഹ്റിലുള്ള നിരവധി സംഗീത വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രയോജനമാകട്ടെ. തീർച്ചയായും കൂടുതൽ ഇതുപോലുള്ള പരിപാടികൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ ഈ ഒരു നവരാത്രി കാലം ഉത്തേജനം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും നന്ദി മാളവിക. അപ്പോൾ ക്ലിയർ വിഷൻ സിംബണിയിൽ ചെറിയ ഇടവേള, ക്ലിയർ വിഷൻ സിംബണിയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. മറ്റൊരു ഓൺലൈൻ അധ്യാപന എക്സ്പേർട്ടുമായി ശ്രീ സുനിൽ ട്രിനിറ്റി നമുക്ക് കണക്ട് ചെയ്യാം. അതുവരേക്കും ചെറിയ ഒരു ഇടവേള. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. നമസ്കാരം. ബാക്ക് ടു ക്ലിയർ വിഷൻ സിംഫണി.
നമ്മളോടൊപ്പം ഇതുവരെ ചലച്ചിത്ര പിന്നണി ഗായികയും റിയാലിറ്റി ഷോ താരവുമായ മാളവികയായിരുന്നു. ഓൺലൈൻ പഠന ക്ലാസ്സിൻ്റെ സംഗീത ക്ലാസ്സുകളുടെ സാധ്യതകളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒത്തുചേരുന്നു ശ്രീ സുനിൽകുമാർ ട്രിനിറ്റി. ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും ഉന്നത വിജയം നേടി, പിയാനോ, ഗിറ്റാർ, കീബോർഡ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ ഒരു കലാകാരനാണ്. വർഷങ്ങളായി ഗിറ്റാർ എന്ന ഉപകരണത്തെയും കീബോർഡിനെയും സ്നേഹിച്ചുള്ള സുനിൽ ഇപ്പോൾ ട്രിനിറ്റി സ്കൂൾ ഓഫ് അക്കാദമിയുടെ ഉന്നത തലങ്ങളിലുള്ള നിരവധി പേരുടെ അപ്രീസിയേഷന് പാത്രമായിരിക്കുകയാണ്. നമസ്കാരം സുനിൽ. ട്രിനിറ്റി നമസ്കാരം. ക്ലിയർ വിഷൻ, ക്ലിയർ വിഷൻ സിംഫണിയിലേക്ക് സ്നേഹസ്വാഗതം. റേഡിയോ രംഗിന്റെ പ്രതിവാര പരിപാടിയാണ്, കേൾക്കാമല്ലോ അല്ലേ, കാണാമല്ലോ. ചെറിയ എക്കോ ഉണ്ട് തോന്നുന്നു. ഒരു നിമിഷം. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ? കോവിഡ് കാലത്തെ ക്ലാസ്സുകളൊക്കെ കാണാൻ എനിക്ക് പിറകിൽ കീബോർഡുകളൊക്കെ എങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്? കോവിഡ് കാലമായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും അത് നല്ല രീതിയിലേക്ക് തന്നെ ഒരു തുടക്കമായിരുന്നു. ഓൺലൈൻ പഠനം കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് മാറി വന്നു. നമ്മള് മുന്നേ പഠിച്ച കുട്ടികളൊക്കെ കുറച്ച് നമ്മൾ ആദ്യം കൊറോണ കാലത്ത് നമ്മൾ വിചാരിച്ചു എന്തൊക്കെ ഇത് സംഭവിക്കാൻ പോകുന്ന അറിയില്ല, ഈ സ്റ്റുഡൻസ് ഒക്കെ തിരിച്ചു വരും. എല്ലാ കുട്ടികളും ആ രീതിയിലേക്ക് മാറി, എല്ലാവരും ഓൺലൈൻ പഠനത്തിലായി. പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുമിച്ച് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് എടുക്കേണ്ടി വരും, ഓരോ ടൈമിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും വളരെ നല്ല രീതിയിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് തന്നെ വന്നു. ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു നല്ലൊരു ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ക്ലാസ്സുകൾ, നാട്ടിലുള്ള കുറച്ച് കുട്ടികളും അവർക്ക് വീട്ടിലേക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന അത്രയും കുട്ടികൾക്ക് മാത്രമാണ് പഠിക്കാൻ പറ്റുക. പക്ഷെ ഇതിപ്പോ ഓൺലൈനിൽ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യമെമ്പാടും ഉള്ള കുട്ടികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാനൊരു അവസരം കൂടിയാണ് ഈ ഓൺലൈൻ ഓടുകൂടി തുറന്നു വന്നത്. ഓക്കെ രാജീവ്, സുനിൽ ഇപ്പൊ ഏതൊക്കെ വിഷയത്തിലാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്? ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഞാൻ പിയാനോ, ഗിറ്റാർ, ഗിറ്റാറിൽ തന്നെ രണ്ട് മൂന്ന് വശങ്ങൾ എടുക്കുന്നുണ്ട്. ഗിറ്റാർ ക്ലാസിക്കൽ ഗിറ്റാർ, നൈലോൺ സ്ട്രിംഗ് കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്, പിന്നെ റോക്ക് ഗിറ്റാർ, റോക്ക് ആൻഡ് പോപ്പ് എന്ന സബ്ജക്ട് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. പിന്നെ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്, കരിമാരി തന്നെ ചെയ്യുന്നത്. പിന്നെ ഡ്രംസ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡ്രംസ് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഡ്രംസിന്റെ ക്ലാസ് അങ്ങനെ ചെയ്യുന്നില്ല, ഡ്രംസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. സുനിൽ, നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിരവധിയുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ, സാധാരണ ക്ലാസ്സിൽ. പക്ഷെ അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിട്ടുണ്ട് ഈ പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ? എത്ര അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് നേരിടുന്ന വെല്ലുവിളികൾ? ഗിറ്റാർ പഠിപ്പിക്കുമ്പോൾ വെല്ലുവിളികളുണ്ട്, കാരണം ആദ്യം നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ സഹിതം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഫിംഗർ വെക്കേണ്ട സ്റ്റൈലും, കാരണം ഞങ്ങൾക്ക് കൈ ഒന്ന് തൊട്ടിട്ടോ പിടിക്കാനോ അത് കറക്റ്റ് അങ്ങനെ ചെയ്തു കൊടുക്കാനോ നമുക്ക് അതുപോലെ കണ്ടുകൊണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തുടക്കത്തിൽ, പിന്നെ അത് കറക്റ്റ് ആയി വരുന്നുണ്ട്. അത് പിന്നെ അതിന്റെ വീഡിയോ കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അത് ഒരുപാട് ഗുണങ്ങളിലേക്ക് പോകുന്നു. സുനി, കുറച്ച് മൈക്ക് കുറച്ചും കൂടി അകലത്തിൽ പിടിക്കണം തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, അല്ല അത്ര അല്ല, അകലത്തിൽ പിടിക്കുന്നതായിരിക്കും നല്ല, കുറച്ച് അത്രയും കീബോർഡ്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പിയാനോ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീബോർഡും പിയാനോ എല്ലാം ഒന്നാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ. ആരൊക്കെ ചോദിക്കുമ്പോ എനിക്ക് പിയാനോ ഏതെങ്കിലും ഒന്ന് മതി, എന്തൊക്കെയാണ് ഇതിലെ വ്യത്യാസങ്ങൾ കീബോർഡ് പിയാനോ? എല്ലാവരും തന്നെ ഒരുവിധ ആൾക്കാർക്ക് ഈ ബ്ലാക്ക് വൈറ്റ് കീ അവർക്ക് പിയാനോ ആണ്. അതെ അതെ, ബ്ലാക്ക് വൈറ്റ് കീ അവർക്ക് പിയാനോ. പിയാനോ, എന്റെ മകൻ പിയാനോ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ വന്ന് അവർക്ക് പിയാനോ വാങ്ങണം, അത് കീബോർഡ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പിയാനോ കീബോർഡ് നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാല്, പിയാനോ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് പിയാനോ. അതിലൊരു ടോണ് മാത്രമേ ഉള്ളൂ, പിയാനോ ടോൺ. ശരിക്കും പറഞ്ഞാൽ പിയാനോ എന്ന് പറഞ്ഞാൽ പിയാനോ നമ്മുടെ ഹാർമോണിയം പോലെ, ഹാർമോണിയത്തിന്റെ ടോണ് മാത്രമേ ഉള്ളൂ. പിയാനോ പിയാനോന്റെ ഒരു ടോണ് മാത്രമേ ഉള്ളൂ. അതിൽ അതിന്റെ സൗന്ദര്യം, അതിന്റെ ബ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്തിട്ട് അതിന്റെ ഡൈനാമിക്സ് ഒക്കെ ഉപയോഗിച്ച് പ്ലേ ചെയ്തിട്ട് അതിന്റെ ചെയ്യുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം വരുന്നത്. കീബോർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്ന കീബോർഡ് പോലെ തന്നെ, ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കീബോർഡ് ആയാലും ശരി, വേറെ എന്തിനു ഉപയോഗിക്കുന്ന കീബോർഡ് ആയാലും ശരി, ഇതിൽ ടോണ് എടുത്തിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കീബോർഡ് ആണ്.
കീ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് കീബോർഡ്. അതിൽ ഒരുപാട് ഡിഫറൻറ്റ് ടോൺ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ അതിൽ അതിൽ സിലബസ് ഉണ്ട്, അതിന് സിലബസ് കോഴ്സ് ഒക്കെ ഉണ്ട്, അത് റിതം ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. കീബോർഡിനും പിയാനോ സെപ്പറേറ്റ് സിലബസ് ആണ്. പിന്നെ കീബോർഡിന് ലെഫ്റ്റ് ഹാൻഡ് അധികവും വരുന്നത് കോഡ്സ് വെച്ചിട്ടുള്ള പ്ലേയിങ് ആണ്. പിയാനോ ഡിഫറൻറ്റ് ആയിട്ട് രണ്ട് കൈകൊണ്ട് ഒരേ സമയത്ത് ഒരു ഡിഫറൻറ്റ് നോട്ട്സ് പ്ലേ ചെയ്യുന്ന സ്റ്റൈലാണ് പിയാനോ ചെയ്യുന്നത്. ഓക്കെ, സുനിൽക്ക് സുനിലിന് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇപ്പോൾ സ്റ്റുഡൻസ് ഉള്ളത്? ഇപ്പോ കുറച്ച് നമ്മള് UAE മുതൽ അങ്ങോട്ട് എല്ലാവരും രാജ്യങ്ങളിലും ഉണ്ട്, കൂടാതെ അയർലൻഡിലുണ്ട്, ഇപ്പൊ അമേരിക്കയിലുണ്ട്, അവിടെയൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ ആയി വരുന്നുണ്ട്. ഓൺലൈൻ കൂടി കൂടി അതിന്റെ ഒരു വലിയൊരു വിശാലമായ ലോകമാണ് ഞങ്ങൾക്ക് തുറന്നു വന്നിട്ടുള്ളത്. സുനിൽ ഇപ്പൊ ഏതെങ്കിലും സുനിൽ ഡെമോ ഒരു പിയാനോ ഡെമോ കാണിക്കാനുള്ള സംവിധാനം ഉണ്ടോ ഇപ്പൊ അവിടെ? കാണുന്നുണ്ട്, മറ്റേ ലെഫ്റ്റ് ഹാൻഡ് കാണുന്നില്ല, അത് മാത്രം ലെഫ്റ്റ് ഹാൻഡ്. പലർക്കും ഇപ്പം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സിനിമാ പാട്ടുകൾ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പലരും. ആ ഒരു തെറ്റാണെന്നുള്ള ധാരണ, തെറ്റാണെന്നുള്ള ധാരണ അല്ല, അത് തെറ്റാണ് ആക്ച്വലി. അത്തരത്തിൽ അപ്പൊ കുട്ടികളെ സമീപിക്കാറുണ്ട്? ഈ എല്ലാവർക്കും കീബോർഡ് വായിക്കുമ്പോൾ ഈ BGM വായിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ BGM വായിക്കണം, സിനിമാ പാട്ട് വായിക്കണം എന്നാണ് ആഗ്രഹം. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? രാജീവ, ഞാൻ എന്റെ ഒരു കുട്ടി പഠിക്കാൻ വരുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമാ പാട്ട് പഠിക്കലല്ല മ്യൂസിക് പഠിക്കൽ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് എന്താണ്, ആ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പഠിക്കലാണ് ആദ്യം വേണ്ടത്. പിന്നെ നിങ്ങൾ അത് കുറെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സോങ് കേട്ടാൽ അത് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലാതെ ഞങ്ങളൊരു സോങ് പഠിപ്പിച്ചു തന്നാൽ അത് നിങ്ങൾ പ്ലേ ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത സോങ് ഞങ്ങൾ തന്നെ പഠിപ്പിച്ചു തരേണ്ടി വരും. അത് പോയിട്ട് നേരം സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടാകില്ല. നേരെ കുറച്ച് മ്യൂസിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ മ്യൂസിഷ്യൻ ആവാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിനുള്ള രീതിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ അടുത്ത് ഒരു കുട്ടിയും എന്നോട് സ്റ്റുഡന്റ് വന്നിട്ട് എന്നോട് സിനിമാ ഗാനങ്ങൾ പഠിപ്പിച്ചിടണോ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നത്. ഞാൻ ചെറുപ്പം മുതലേ, രാജീവ് എന്നറിയാലോ, ഞങ്ങൾ ചെറുപ്പം മുതലേ മ്യൂസിക് ഫീൽഡിൽ സിനിമാ ഗാനങ്ങൾ വായിച്ച് മതിയായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ രാജീവിനെ ഞാനും തന്നെ ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്റ്റേജുകളിൽ പ്ലേ ചെയ്തിട്ടുള്ള സിനിമാ ഗാനങ്ങൾ രാജീവ്. അതിൽ നിന്നൊക്കെ കാലം കുറെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ അത്തരത്തിൽ നിന്ന് സുനിലും ഒരുപാട് മാറി, കാരണം ട്രിനിറ്റിയുടെ സകല കോഴ്സുകളും പാസ് മനസ്സിലായിട്ടാണ് ഞങ്ങൾ അത് മതിയാക്കിയത്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് സുനിൽ നേരെ തിരിച്ചാണ്, അക്കാദമിക് ലെവൽ. ആദ്യം സിനിമാ ഗാനങ്ങൾ പഠിച്ചതിന് ശേഷമാണ് പിന്നീടാണ് ട്രിനിറ്റിയുടെ ആദ്യ സിനിമാ ഗാനങ്ങൾ പ്ലേ ചെയ്തിട്ട് വന്നിട്ടാണ് പിന്നെ അത് മനസ്സിലായത്. അതല്ല ജീവിതം, ജീവിതത്തിൽ പഠിക്കാനുണ്ട് ഒരുപാട്. ഞാൻ ചോദിക്കുന്നത് സുനിൽ ഈ സിനിമാ ഗാനങ്ങൾ ആദ്യം വായിച്ചത് കൊണ്ട് ട്രിനിറ്റിയുടെ കോഴ്സുകൾ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, കോഴ്സുകൾ പഠിക്കുന്നതിന് ബുദ്ധിമുട്ട്. പക്ഷെ വേറെ റൂട്ടിലേക്ക് വന്നു. അന്ന് സിനിമാ ഗാനങ്ങൾ ഗാനങ്ങളൊക്കെ പോയത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഫിംഗർ ബോർഡിലൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു, ഗിറ്റാർ പ്ലേ ചെയ്യാനുള്ള ധൈര്യം ആദ്യം മുതലേ പഠിച്ചത്. അത് എല്ലാം കണക്ഷനായി ഗിറ്റാർ ലെഫ്റ്റ് ഹാൻഡിനോട് ഒരുപാട് ചെയ്തത് കൊണ്ട് പിയാനോ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിന് ഒരുപാട് ഫ്രീ ആയി കിട്ടി, എല്ലാം കണക്ട് ആയിട്ടുണ്ട് കിട്ടിയത്. പിന്നെ ഈ ഗിറ്റാർ ഇതിന്റെ ഫിംഗറിംഗ് എങ്ങനെയാണ്? ഇപ്പൊ ഓൺലൈൻ വഴി പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ഈ ഗിറ്റാറുകൾക്ക് ഫിംഗറിംഗ് കൃത്യമായി പഠിപ്പിക്കാൻ പറ്റുമോ? ഞാനത് ഫിംഗറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം വേണ്ടി ഗിറ്റാറിൽ. ഓക്കെ, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ ഗിറ്റാറിൽ ഫിംഗറിംഗ്. ഓക്കെ, തീർച്ചയായും. ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ കാലിന്റെ മേലെ എങ്ങനെയാ ഹോൾഡ് ചെയ്യുക, എങ്ങനെയാ ഗിറ്റാർ ഹോൾഡ് ചെയ്യാന്ന് കാണിക്കും. പിന്നെ അത് അതിന്റെ ഫിംഗർ ഇതൊക്കെ ഫിംഗർ ഇങ്ങനെ വെക്കണം, അതുപോലെ നമ്മുടെ കൈ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതാ
സ്പീഡ് സ്പീഡാക്കി എടുക്കുന്നത് വരെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തു. ചെയ്യുന്നത് വരെ ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യും. ഫിംഗറിംഗ് ഒക്കെ വെക്കുന്നത് കറക്റ്റ്, അത് ഓൺലൈനിൽ അതിന് വലിയ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നില്ല കുട്ടികൾക്ക്. രാജി യെസ് കേൾക്കാം. ആ അപ്പൊ ഫിംഗർ എക്സസൈസ് തുടങ്ങുന്നതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അത് വലിയൊരു വിഷയമായി തോന്നില്ല. ഓക്കെ, നിരവധി പേർ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാസർ ടെക്സിം ഈസ് വാച്ചിങ് റജി കെ വീട്, മനോജ് നന്ദനം. മനോജ് നമസ്കാരം. ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതാണ് സുനിലിന്റെ ഒരു ഒരു ലെസൺ പ്രാക്ടീസ് ഇവിടെയാണ് അല്ലേ? തീർച്ചയായും. സുനിൽ, എത്ര സ്റ്റുഡൻസ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും കൂടി എത്ര സ്റ്റുഡൻസ് ആണ് ഇപ്പോ ഗിറ്റാറിനും കീബോർഡിനും ഉള്ളത്? കൊറോണ തുടങ്ങിയതിന് ശേഷം മാത്രം ഇനി എനിക്ക് ഒരു 80 സ്റ്റുഡൻസ് റെഡി ആയിട്ടുണ്ട്. കൊറോണക്ക് ശേഷം പുതിയതായിട്ട് 80 സ്റ്റുഡൻസ് വന്നത് ഓൺലൈനിലാണ്. നമ്മുടെ പഴയ സ്റ്റുഡൻസ് ഒന്നും വീട്ടിൽ വരാറില്ല. അത് അത് അതിനുശേഷം പുറം രാജ്യത്ത് തന്നെ ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുനിൽ, എനിക്ക് തോന്നുന്നു ഇനി മുഖം കാണുന്ന വിധത്തിൽ തന്നെ ആ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. അപ്പോ എല്ലാ രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് പല സമയത്താണല്ലേ ക്ലാസ് നടക്കുക? സമയം ഘട്ടത്തിലാണ് ഞങ്ങളുടെ പണി. ഇപ്പൊ അമേരിക്കയിലെ ഒരു കുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ രാവിലെ 7 മണിക്ക് ക്ലാസ് എടുക്കണം. 5 മണി തൊട്ട് 7 മണി ആകുമ്പോൾ അവര് നൈറ്റ് ആവും, അവിടെ നൈറ്റ് ആവും. അപ്പൊ അവർക്ക് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം. അത് അതുപോലെ അയർലൻഡിലെ സ്റ്റുഡൻസ് ആകുമ്പോൾ 6 മണിക്കൂറിന്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അത് അവർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ ഏകദേശം ഈവനിങ് ആവും. ബഹറിലെ കുട്ടികളും ഒരുപാട് എൻക്വയറിയുമായി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഒരുപാട് പേര് ഓൺലൈൻ, കാരണം ഇപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലായാലും ഓൺലൈൻ ക്ലാസ്സുകളാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നവർക്കും ഈ നാട്ടിലെ ക്ലാസ്സുകൾ ഭാഗഭാക്കാവാൻ ഒരുപാട് ഗുണം ചെയ്തു. കാരണം പണ്ട് നമ്മളെ കണ്ണൂരിൽ തന്നെ, ഞാൻ കണ്ണൂരാണ്, കണ്ണൂരിൽ തന്നെ എന്നോട് ഇങ്ങനെ പഠിക്കാൻ പറ്റാണ്ട് പോയ അവരൊക്കെ ഈ ഒരു ചാൻസിൽ തിരിച്ചു വന്ന് പഠിച്ചു. അവരൊക്കെ പണ്ടേ രാജ്യത്ത് ഈ ഒരു അവസരം അവര് വന്നു ആദ്യം. അപ്പൊ എന്തായാലും നമ്മളും അതിനൊരു അവസരം, റേഡിയോ രംഗം അതിനൊരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം റേഡിയോ രംഗിന്റെ ഒരു ആപ്പ്, റേഡിയോ രംഗിന്റെ ആപ്പ് സ്റ്റോറുണ്ട്. അതായത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മളെ റേഡിയോ രംഗ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ നമ്മളെ മെസ്സേജ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് ഉണ്ട്, ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ വരാം. എല്ലാവർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ നൽകുന്നതായിരിക്കും നാട്ടിലെ ക്ലാസ്. അപ്പോൾ സുനിലിന് സൗകര്യമുള്ള സമയങ്ങളിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വാട്സപ്പ് മെസ്സേജിൽ നമ്മൾക്ക് സന്ദേശം അയക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. നാട്ടിലാണ്, നാട്ടിൽ വെച്ചുള്ള ഈ ക്ലാസ്സുകളെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക.
അപ്പോൾ സുനിൽ, ഓ അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല രാജീവ്, രാജീവൻ ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന രാജീവിനോട് വളരെ വളരെ നന്ദി പറയുന്നില്ല. കാരണം 20 കൊല്ലത്തിന്റെ ഗ്യാപ്പാണ് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും, എന്നാലും നമ്മൾ ആ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോയതിൽ ഇത്രയും നല്ലൊരു ഉപകാരം ചെയ്തതിന് രാജീവിനോട് ഒരുപാട് നന്ദി. അതൊന്നല്ല സുനിലെ, നാട്ടിലുള്ള ഓരോ കലാകാരന്മാരെയും ഗൾഫ് നാടുകളിൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ദൗത്യം കൂടി റേഡിയോ രംഗിനുണ്ട്. എന്തായാലും ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കും. സുനിൽ, സുനിലിനെ മാത്രമല്ല നമ്മൾക്കറിയാം ഈ കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കലാകാരന്മാരുടെ മേഖല തന്നെയാണ്. ഞാനടക്കമുള്ള ഒരു കലാകാരന്മാരുടെ ഒരു വിഭാഗത്തെ പ്രതിനിധിദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതിനുള്ളൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് തോന്നലാണ് ഇനി എന്നെ റേഡിയോ രംഗിന് ഇത്തരത്തിലുള്ളൊരു പരിപാടികൾ ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കിയത്. അപ്പോൾ ഇനിയും കൂടുതൽ പേർ, കൂടുതൽ കലാകാരന്മാർ ഈ നമ്മുടെ ക്ലിയർ വിഷൻ സിംഫണിയിൽ നമ്മളോടൊപ്പം ഒത്തുചേരും. ഇന്ന് സുനിലിൻ്റെ ഇത്രയും സമയം ഞങ്ങൾ കവർന്നെടുത്തതിൽ എന്തായാലും ഞങ്ങളോടൊപ്പം ഒത്തുചേരാൻ വന്നതിൽ വളരെയധികം നന്ദിയുണ്ട് സുനിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ക്ലാസ്സുകളെ കുറിച്ചുള്ള വിവരം ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പൊ നന്ദി സുനിൽ, ബൈ. അപ്പോൾ ക്ലിയർ വിഷൻ സിംഫണിയിൽ ഇന്ന് മീറ്റ് ദ മ്യൂസിക് ടീച്ചർ എന്ന പരിപാടിയായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ കോവിഡ് കാലത്തെ കലാകാരന്മാർ അതിജീവിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മാളവിക അല്ലെങ്കിൽ സുനിൽകുമാറിനെ പോലുള്ള നിരവധി കലാകാരൻ, നമുക്കറിയാം പ്രകാശ് ഉള്ളേരി ഇപ്പോൾ ഇന്ന് കീബോർഡ് ക്ലാസ്, അദ്ദേഹം ഹാർമോണിയത്തിൽ ലോകത്ത് ഹരിഹരനടക്കമുള്ള ചലച്ചിത്ര അല്ലെങ്കിൽ ഗായകർക്ക് പിന്നണി വായിച്ചിട്ടുള്ള ശ്രീ പ്രകാശ് ഉള്ളേരി, അദ്ദേഹത്തെ നമുക്ക് ഇതുപോലുള്ള ഒരു പരിപാടിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഹാർമോണിയത്തിൻ്റെ കൈവേഗതയിൽ ലോകത്ത് തന്നെ പ്രശസ്തരായ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ശ്രീ ഉള്ളേരി പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിത പ്രകാശ് ചലച്ചിത്ര പിന്നണി ഗായികയാണ്. അപ്പോൾ മറ്റൊരവസരത്തിൽ ഈ ശ്രീ പ്രകാശിനെയും നമ്മൾ ഇതുപോലുള്ള ഓൺലൈനിൽ കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലിയർ വിഷൻ സിംഫണിയിൽ ഞങ്ങളോടൊപ്പം ഒത്തുചേർന്ന എല്ലാ പ്രേക്ഷകർക്കും വലിയ നന്ദി. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് നവരാത്രി കാലമാണ്. ഇന്ന് നവരാത്രി കീർത്തനം എന്നൊരു പരിപാടി കൂടി നമ്മൾ എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയോ ആപ്പ് തത്സമയം ഇതിൻ്റെ ഈ പരിപാടികളെല്ലാം തന്നെ റേഡിയോ ആപ്പിൽ നിങ്ങൾക്ക് ഓഡിയോ ആയി കേൾക്കാവുന്നതാണ്. എല്ലാവരും റേഡിയോ രംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് നിരവധി സമ്മാനങ്ങളും ഞങ്ങൾ കരുതുന്നുണ്ട്. ക്ലിയർ വിഷൻ സിംഫണി അടുത്ത ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ ഞങ്ങളുടെ മറ്റൊരു പരിപാടി രംഗ് എക്സ്പ്രസ് 7 മണിക്ക് ഫരിയും വിക്കിയും കൂടിയുള്ള ഒരു പരിപാടിയാണ്. അത് തീർത്തും വളരെ വളരെ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായിരിക്കും ഈ രംഗ് എക്സ്പ്രസ്. അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇന്ന് നവരാത്രിയോടനുബന്ധിച്ച് റേഡിയോ രംഗ് നടത്തി വരുന്ന നവരാത്രി കീർത്തനത്തിൽ ഇന്ന് നന്ദന കൃഷ്ണമൂർത്തിയാണ് ഇന്ന് കീർത്തനം ആലപിക്കുന്നത്. നമുക്ക് നവരാത്രി കീർത്തനം നന്ദന കൃഷ്ണമൂർത്തിയുടെ സംഗീത ആലാപനത്തിലേക്ക് കടന്നുകൊണ്ട് ക്ലിയർ വിഷൻ സിംഫണിയിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. രാജീവ് വെള്ളിക്കോത്ത്, നന്ദി, നമസ്കാരം. Composer G.N. Balasubramaniam, Talam